എത്തിയിരിക്കുകയാണ്. വണ്ടിക്ക് ഫുള്ളൊരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഓട്ടോടോക്സ് കൊച്ചിയിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ടയറാണ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ അപ്സൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിരേലിയുടെ 185/65 ടയറാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്തെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗൈസ്, ഇന്ന് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളയും ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളയും വീഡിയോ ആണ്. എല്ലാത്തിലുപരി വളരെ ഹാപ്പിനെസ് ഉള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഇന്നൊരു പുതിയ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ സാധാരണ ബൈക്കൊക്കെയാണ് പുതിയത്. ഏകദേശം ഒരു 9 ബൈക്ക് നമ്മളെടുത്ത് സെയിലും കേരളം ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് എടുത്തിട്ട് ഇതുവരെ ഒരു കാറ് നമ്മൾ എടുത്തിട്ടില്ല. ഇത് ചെറിയ ഒരുപാട് ആൾക്കാർ വയ്ക്കുന്നുണ്ടായിരുന്നു, കാർ എടുക്കുന്നില്ലേ, കാറിനോട് താല്പര്യമില്ലെന്നൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ അങ്ങനെ കാറിൻ്റെ വ്ലോഗ് കാര്യങ്ങളൊന്നും തന്നെ അധികം ഒന്നല്ല, ഒരെണ്ണം പോലും വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. എനിക്കൊന്ന് I20 ഒരു വീഡിയോ പണ്ടം കണ്ടിട്ട് ഫ്ലോപ്പായിപ്പോയി. അതിനുശേഷം പിന്നെ ഞാൻ കാറിൻ്റെ അങ്ങനെ ഇട്ടിട്ടില്ല, അങ്ങനെ വലുതായിട്ട് അറിയത്തുമില്ലടെ. എന്തൊക്കെയായാലും പുതിയൊരു കാറ് എടുക്കണമെന്ന് ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. പുതിയെന്ന് പറഞ്ഞാൽ ഷോറൂമിൽ പോയി എടുക്കണമെന്നല്ല, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കണമെന്നുണ്ടായിരുന്നു. കാര്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇപ്പോഴത്തെ ചൂട് കാലമൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വണ്ടി ഏതാണ് എന്നുള്ള കാര്യമൊക്കെ എന്തെങ്കിലും കാണിച്ചു തരാം. അവിടെ ചെന്ന് വേറൊരു സർപ്രൈസുകളുണ്ട്, ഇതൊക്കെ ഇനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഇത്ര നേരമായിട്ടും അവിടെ എത്തിയിട്ടില്ല. കാര്യമെന്ന് പറഞ്ഞാല് ഇവിടെ ഭയങ്കര ബ്ലോക്കും കാലമൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ ഇതുവരെ ഓട്ടോടോക്സിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പം നിലവിൽ എത്തിയിട്ടുണ്ട് ഓട്ടോടോക്സ് കൊച്ചിയിൽ. നല്ല ലേറ്റായി. കാര്യമെന്ന് പറഞ്ഞാൽ നല്ല അസാധാരണമായ ബ്ലോക്കായിട്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയത്. നമ്മൾ ഓട്ടോടോക്സിൽ എത്തിയിരിക്കുകയാണ്. വണ്ടിക്ക് ഫുള്ളൊരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഓട്ടോടോക്സ് കൊച്ചിയിലോട്ട് എത്തിയിട്ടുള്ളത്. നമ്മുടെ അശ്വിൻപുറയെ കണ്ടിരിക്കുകയാണ്. ഓക്കെ ബ്രോ, അപ്പോൾ നമ്മുടെ വണ്ടി ഏതാന്ന് റിവീൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ ബ്രോ ഉണ്ടല്ലോ. ബ്രോ, നമ്മളെ FC എടുത്ത് എങ്ങനെയാണോ പണിഞ്ഞത് ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും ഈ വണ്ടിയും പണിയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളൊരു മേക്ക് ഓവർ ബ്രോ നിങ്ങൾ ചെയ്തു തരണം. അതിനു മുമ്പായിട്ട് ഇത് എൻ്റെ പുതിയ ഹെൽമെറ്റ് ഒന്ന് PP പഠിച്ചാണ്. ഇവിടെ ഹെൽമെറ്റ് ഒക്കെ PP പഠിച്ച് ചെയ്ത് കൊടുക്കത്തില്ലേ? എത്ര രൂപ ഹെൽമെറ്റിന് PP വേ? നമുക്ക് 3000 rupees വരുന്നത് ഹെൽമെറ്റിന് PP വേ. ഫുള്ള് ചെയ്യാൻ? ഫുള്ള് ചെയ്യാൻ. ആ ഓക്കെ, അപ്പം നമ്മുടെ വണ്ടിയിൽ കിട്ടേണ്ട അതേ വാറണ്ടി ഒക്കെ ഈ ഹെൽമെറ്റിലും കിട്ടുമല്ലോ. ഇത് 1 year വാറണ്ടി ആണ്. ഹെൽമെറ്റ് 1 year വാറണ്ടി. ഹെൽമെറ്റ് 1 year വാറണ്ടി. ബൈക്ക് കാര്യങ്ങളൊക്കെ 2 year വാറണ്ടി ഉണ്ട്, 5 year വാറണ്ടി. 5 year വാറണ്ടി ഉണ്ട്. അപ്പോ നമ്മുടെ വണ്ടി കണ്ടില്ലേ ബ്രോ, എങ്ങനെയുണ്ട് സംഭവം? സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഫെയിനസ് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മളത് ഫസ്റ്റ് തന്നെ വാഷ് ചെയ്യായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡീറ്റൽ ആയിട്ട് നമ്മൾ പോളിഷ് ചെയ്യും. സ്ക്രാച്ച് കാര്യങ്ങളൊന്ന് കുറച്ചൊന്ന് കുറച്ചെടുക്കാൻ വരണം. അതായത് നിലവിൽ വണ്ടിയുടെ കണ്ടീഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിലൂടെ കാണാൻ പറ്റുന്ന തരത്തിൽ ഇവിടുന്ന് സ്ക്രാച്ച് തുടങ്ങി ഏതോ ഒരു പിള്ളേർ വരച്ചാന്ന് തോന്നും. ഇങ്ങനെ വന്നിട്ട് അവിടെ വരെ ആ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഇവിടെ ഒരു പൊട്ടലും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ പണിയുണ്ട് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾക്ക് നല്ല ടാസ്ക്കാണ്, നിങ്ങളുടെ കഴിവിൻ്റെ അങ്ങേയറ്റം പുറത്തെടുക്കേണ്ട ഒരു പരിപാടിയാണ്. അപ്പം എന്താണ് ബ്രോ ഇത് ഇതിൻ്റെ ഈ ഒരു വർക്കിനെ പറ്റി ബ്രോയ്ക്ക് പറയാനുള്ളത്? നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് വാഷ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോളിഷ് ചെയ്ത് കളയണം. ഈ വലിയ സ്ക്രാച്ച് സ്ക്രാച്ച് എല്ലാം നമ്മൾ പോളിഷ് എടുത്ത് മാക്സിമം നമ്മളത് ക്ലിയർ ചെയ്യും. അതിന് ശേഷമായിരിക്കും നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും വാഷ് ചെയ്യും. അതിന് ശേഷമായിരിക്കും സെറാമിക് ചെയ്യുന്നത്. സെറാമിക്കിനെ പറ്റി പറയുമ്പം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ നമ്മുടെ വണ്ടിയിലും PP പണിയും. നമ്മൾ ബൈക്കിന്റെ സെഗ്മെന്റ് അല്ലേ, അപ്പൊ ഇതിനകത്ത് PP പൊട്ടിക്കാണോ നല്ലത് അതോ സെറാമിക്കാണോ? സെറാമിക് ചെയ്യാൻ ഇതിപ്പോ ഓൾറെഡി കുറച്ച് പഴയ വണ്ടിയാണ്. റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാ, രണ്ടാമത് വീണ്ടും റീടെസ്റ്റ് ചെയ്താ. ഇതിപ്പോ സെറാമിക് കഴിഞ്ഞാൽ ഒരുപാട് സ്ക്രാച്ചുകൾ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരു പുതിയ വണ്ടിയാണെങ്കിൽ നമുക്ക് സ്ക്രാച്ച് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഫസ്റ്റ് പോളിഷ് ചെയ്ത് മാക്സിമം ക്ലിയർ ചെയ്താലും ഇപ്പൊ ഈ ഡീപ്പ് ആയിട്ടുള്ള സ്ക്രാച്ച് ഉണ്ടാവും, ഇത് നമുക്ക് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അത് റീപെയിനിങ് തന്നെയാണ് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഫുള്ളായിട്ട് നമുക്ക് എന്തെങ്കിലും റിക്കവർ ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പോ ബാക്കി ചെറിയ സ്ക്രാച്ചുകളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഡീപ്പായിട്ട് പോയ സ്ക്രാച്ചാണ് കിട്ടാത്തുള്ളൂ, ചെറിയ സ്ക്രാച്ചുകൾ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പൊ ഇവിടുത്തെ ഇപ്പൊ ഒരു വർഷം പോലും ആയിട്ടില്ല ഈ പെയിന്റ് അടിച്ചിട്ട്, പക്ഷെ നല്ല രീതിയിൽ സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം എന്താ വെച്ചാൽ നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഒരു ക്ലോസ്നെസ് ഉണ്ടല്ലോ, നല്ലൊരു തിളക്കം വരും വണ്ടിക്ക്. ഇപ്പോൾ ആ ഒരു ഫെയിൽനെസ് ഇഷ്യൂസ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും, നല്ലൊരു ക്ലോസ്നെസ് കിട്ടും. പിന്നെ ഹൈഡ്രോഫോബിക് എഫക്റ്റ് കാര്യങ്ങളുണ്ടാവും. നമുക്കിത് ഇങ്ങനെ ചെളി കാര്യങ്ങൾ അങ്ങനെ പറ്റിപ്പിടിച്ച് ഇപ്പൊ നമ്മൾ ചെളി കാര്യങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ ഓപ്പറവില് കൂടെ എത്രത്തോളം കാണാൻ പറ്റുന്ന കാര്യത്തില്ല, ചെളി ഉണ്ട് കേട്ടോ. അത്യാവശ്യം എളുപ്പമായിരിക്കും എല്ലാം പൊക്കോളൂ. അപ്പോൾ ഇതാണ് ഇവർ സെറാമിക്കിന് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒറ്റ കോമ്പൗണ്ടേ ഉള്ളോ അതോ
നമുക്ക് വേറെ ഇതുകളുണ്ട്, ക്ലീൻ ചെയ്യാൻ നമ്മൾ വേറെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യും. ഇത് മെയിൻ ആയിട്ടുള്ള സാധനമല്ലേ? ഇത് ലാസ്റ്റ് അടിക്കുന്ന കോമ്പോ എന്നാണ്. ഇത് എവിടുന്ന് സാധനം വരുന്നത്? ഇത് മെൻസ് ആത്രോയുടെ പ്രൊഡക്റ്റ് ആണ്. മെൻസ് ആത്രോ എവിടുന്ന് സാധനം വരുന്നത്? ഇത് ജർമ്മനാണ്. ജർമ്മനല്ലേ? അപ്പൊ എന്തൊക്കെയാലും നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ. ഇനിയിപ്പോ നമുക്ക് എന്തൊക്കെയാലും ഇവരുടെ വർക്കിന്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതിന്റെ ലോഞ്ച് ഡേറ്റ് ആകുമ്പോൾ നമുക്ക് വന്നിട്ട് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാണിക്കാം. അതുവരേക്കും നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ബ്രേക്ക് എടുക്കാം. അപ്പം നേരെ നമുക്ക് എന്തൊക്കെയാലും ഇനിയിപ്പം ഇവിടുന്ന് അങ്ങ് വിട്ടേക്കാം. ലോഞ്ച് വണ്ടി ചെയ്തിട്ട് ബാക്കിയുള്ള വിഷയം കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. അപ്പോൾ എന്തൊക്കെയാലും സംഭവം ഒരു ഹെവി ടാസ്ക്കാണ് കേട്ടോ ഇവർക്ക് എന്തൊക്കെയാലും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം, അതായത് ബ്രോ അശ്വിൻ ബ്രോ പറയുന്ന പോലെ തന്നെ ഇന്നത്തെ അത്യാവശ്യം നല്ല രീതിയിൽ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ച് ഉണ്ട് റീപെയിൻറ്റ് ചെയ്യാൻ ഉള്ളത്. അപ്പോൾ റീപെയിൻറ്റ് ചെയ്യാതെ അത് ഇതൊന്നും പോത്തില്ലെന്നാണ് എൻ്റെ ഒരു ബ്രോ പറഞ്ഞ ഒരു കാര്യം. അപ്പോൾ എനിവേ നമുക്ക് എന്തൊക്കെയാലും ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് എന്തൊക്കെയാലും ജസ്റ്റ് ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. 3 ദിവസമാണ്. എപ്പോഴത്തേനെ കിട്ടും ഇന്ന് തീയതി? ഇന്ന് വ്യാഴാഴ്ച അല്ലേ? ശനിയാഴ്ച കിട്ടുമോ? ഇല്ല, ശനിയാഴ്ച കിട്ടില്ല. ഞായറാഴ്ച നല്ലൊരു ഇതുണ്ട്, ടൈം എടുക്കുന്ന പ്രോസസ് ഉണ്ട്. അപ്പം ഞായറാഴ്ച തിങ്കളാഴ്ച കിട്ടുമോ? ഹെൽമെറ്റ് ഓപ്പൺ ചെയ്ത് റെഡി ആയി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാലും ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പം നമ്മുടെ തിങ്കളാഴ്ച വന്ന് നമ്മുടെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാലും കാണാം. അപ്പോൾ ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ദേ നമ്മൾ 3 ദിവസത്തിന് ശേഷം നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് നമ്മുടെ ഓട്ടോടോക്സിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായി വണ്ടി എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാണിച്ചു തരാം. വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവർ ചെയ്ത വർക്കിലല്ല, നമ്മുടെ വണ്ടിയുടെ ബേസിൽ. കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊന്ന് പഴയ വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പഴക്കമുള്ളൊരു വണ്ടിയാണ്, റീടെസ്റ്റ് ചെയ്തെടുത്തൊരു വണ്ടിയാണ്. പെയിൻറ്റിങ് ആണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ക്വാളിറ്റി ഉള്ളൊരു പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലായിരുന്നു. പക്ഷേ മാക്സിമം അവരുടെ എഫേർട്ടിൻ്റെ പരമാവധി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് കോംപ്രമൈസ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ കാണിക്കുന്നതിന് മുമ്പായിട്ട് വണ്ടിയുടെ ഒരു തിളക്കം കണ്ടില്ലേ നിങ്ങൾ? നേരത്തെ കണ്ടതിനെക്കാട്ടിലും ഫാർ ബെറ്റർ ആയിട്ടാണ് ഇപ്പം നിലവിൽ ഈ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കണ്ടില്ലേ, ലൈക്ക് ബ്രാൻഡ് ന്യൂ പോലെ തോന്നി. ഇനിയിപ്പോൾ എന്താ ഈ ഒരു ലൈറ്റിൻ്റെയൊക്കെ ഭാഗമൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പുതിയ ഒന്ന് കയറ്റിയാൽ മാത്രം മതി കേട്ടോ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഭാഗത്ത് ഈ ഒരു ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊരു കുറച്ചൊരു മങ്ങലൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് വണ്ടി ഇപ്പം നിലവിൽ വേറെ ലെവലായിട്ടുണ്ട്. ലുക്ക് സത്യം പറയാനെങ്കിൽ ഒരുപാട് സാറ്റിസ്ഫൈഡായി. ബട്ട് നമ്മൾ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ചെറിയൊരു കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അതെന്താണ് ബ്രോ? മാക്സിമം ചെയ്ത് നോക്കിയിട്ട് സ്ക്രാച്ചുകൾ നമുക്ക് ഫുള്ള് കളയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പഴയ വണ്ടിയാണ്, അത്യാവശ്യം എന്താ പറയുക റീടെസ്റ്റ് ചെയ്ത് എടുത്ത് സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെ നേരത്തെ ഉള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടല്ലേ. നമുക്ക് പെയിന്റ് അതായത് പെയിന്റ് ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ചില സ്ക്രാച്ചുകൾ ഡീപ്പായിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനത്തെ സ്ക്രാച്ചുകൾ നമുക്ക് പോളിഷ് ചെയ്താലും കണ്ണാടി പോലെ ഇത് എത്ര വർഷത്തേക്ക് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും? 2 വർഷം വാറണ്ടി ഉണ്ട്. 2 വർഷം വാറണ്ടി എന്തൊക്കെയാ ഉണ്ടാവും? പിന്നെ ഇതിന്റെ ഹൈഡ്രോപോഫിക് എഫക്റ്റ് ഒന്നും കാര്യങ്ങളുണ്ടോ? പിന്നെ ഗ്ലോസ്നെസ് കാര്യങ്ങള് കൂടിയിട്ടുണ്ട്. കാര്യം നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലാവും ഈ ഒരു ലുക്ക് അല്ലായിരുന്നു വണ്ടി കൊടുക്കുന്ന സമയത്ത്. പക്ഷേ ഇത് പെയിൻറ്റ് ഇളകിപ്പോയ ഭാഗത്ത് മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തൊടുന്ന സമയത്ത് നമ്മുടെ കൈ മുറിയാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതുപോലെ പെയിൻറ്റിങ് ഇളക്കി ഇരിക്കുകയായിരുന്നു. അവരിപ്പം നേരെ വർക്കിംഗ് ഇളക്കി ചെയ്ത് പരമാവധി അവിടെ കോട്ടിങ് ഇളക്കി ചെയ്തിട്ടുണ്ട്. കേട്ടോ, ഇതിവിടെ കാണാൻ സാധിക്കും. ഈ പെയിൻറ്റൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കുമ്പോഴേ അലമ്പായിട്ടിരുന്നതാണ് കേട്ടോ. അപ്പം അതൊരു പോരായ്മയിട്ടതല്ല, എല്ലാം ഓക്കെയാണ്. കാര്യം ഈ ഒരു വർക്ക് കാണുമ്പോൾ മനസ്സിലായി ഈ വണ്ടിയുടെ ലുക്ക് നേരത്തെയും ഇപ്പോഴത്തെ ലുക്കും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെ പോകത്തില്ല. കാര്യം റീപെയിൻറ് ചെയ്യണം അല്ലേ? റീപെയിൻറ് ചെയ്യാതെ എന്തൊക്കെയാലും ആ ഒരു സ്ക്രാച്ചിങ് കാര്യങ്ങളൊന്നും പോകത്തില്ല. ഇതാരോ മനഃപൂർവ്വം ഇട്ട് താങ്ങിയതാണെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം അല്ലേ.
കാറില് ഫുൾ പി പി ഫൈ എത്ര വരും ബ്രോ? കാറില് പി പി ഫാണോ സെറാമിക് ആണോ നല്ലത്? കാറ് പി പി ഫൈ ചെയ്യുമ്പോൾ പ്രൈസ് വരും, പ്രൈസ് വരും. നമുക്കൊരു ഫുൾ ബോഡി എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ നമുക്ക് 50,000 ഒക്കെ വരും. 50,000 50,000 രൂപ വരും. ഫീലിംഗ് ഉള്ള ഇതിന് സെൽഫ് ഫീലിംഗ് ഉണ്ട്. ഈ സെറാമിക്കിന് നമ്മള് വണ്ടി എടുത്തതിന്റെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വണ്ടി ഉള്ളവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വണ്ടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ഗീവ് അവേ കേരളക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓട്ടോടോക്സിന്റെ പേജിലും അതുപോലെ തന്നെ എന്റെ പേജിലും എന്താണ് ബ്രോ നമ്മൾ ഗീവ് അവേ കൊടുക്കാനായിട്ട് പോകുന്നത്? ഫുൾ ബോഡി ഫുൾ ബോഡി പി പി ഫൈ ആണോ സെറാമിക് ആണോ? ഫുൾ ബോഡി പി പി ഫൈ അടിച്ചു കൊടുക്കും അല്ലേ? എത്ര വില വരും അതിന്? അപ്പം 10-16,000 വില വരുന്ന ഒരു ഗീവ് അവേ കേരളക്ക് നിങ്ങൾ എന്തെങ്കിലും കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിലും കേരളക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. അത് കയറി ഉള്ള സിമ്പിൾ സ്റ്റെപ്പും കേരള ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ സെക്കൻഡ് പ്രൈസ് വല്ല ഉണ്ടോ? സെക്കൻഡ് പ്രൈസ് നമുക്ക് ഒരു ജാക്കറ്റ്, ഒരു ജാക്കറ്റ് കൊടുക്കാം അല്ലേ? സൈഡ് ഒരു ഹെൽമെറ്റ് വിത്ത് പിപിഒ. അപ്പൊ നല്ലൊരു ബമ്പർ ഗീവ് അവേ തന്നെയാണ് കേട്ടോ വരാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് പ്രൈസ് 16,000 രൂപയാണ്, സെക്കൻഡ് പ്രൈസ് ഒരു 5,000 രൂപ റേഞ്ച് എന്തൊക്കെയാലും വരും. തേർഡ് പ്രൈസും ഏകദേശം ഒരു 5,000 റേഞ്ച് എന്തൊക്കെയാലും വരും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും മിസ് ആക്കരുത്. നമ്മൾ വണ്ടി എടുത്തിട്ട് സന്തോഷത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ ഓട്ടോടോക്സിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. പിന്നെ ഇവിടെ ഒരു സെയിലും കാലൊക്കെ നടക്കുന്നുണ്ടല്ലോ. ആ സെയില് ഫുൾ ബോഡി 15% ഡിസ്കൗണ്ട് ഉണ്ട് ഈ മന്ത്. 15% ഡിസ്കൗണ്ട് കാലൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഗീവ് അവേ അടിച്ചില്ലെന്നുണ്ടെങ്കിൽ 15% നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെയ്യാം. അപ്പൊ എന്നിവേ നമുക്ക് എന്തൊക്കെയാലും നമ്മുടെ വണ്ടിയും കേരളക്കെ എടുത്തുകൊണ്ട് ഇനിയിപ്പം നമ്മുടെ നാട്ടിലോട്ടങ്ങ് പോകാം. കാര്യം വണ്ടിയുടെ ഈ ഒരു ഫുൾ വർക്കും കേരളക്കെ എന്തെങ്കിലും കഴിഞ്ഞു. സെറാമിക്കായിരുന്നു മെയിനായിട്ട് ഈ വണ്ടിയിൽ ചെയ്യേണ്ടത്. ഞാനെടുക്കുമ്പം മെയിനായിട്ടും സെറാമിക്കായിരുന്നു ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ സീറ്റ് കവറും കേരളക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ വർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ ഓർഡറും കേരളക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ബെൽറ്റിംഗ് കേരളക്കെ മാറി ഏകദേശം 100,000 കിലോമീറ്ററിനടുത്ത് ഓടിയ 100,000 കഴിഞ്ഞിട്ട് ഓടിയ ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തേ നമ്മുടെ ഇൻറ്റീരിയറൊക്കെ ഭയങ്കരമായിട്ട് അഴുക്കും കാലൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല ഓൾഡ് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോലം എന്തെങ്കിലും അവർ ആക്കി എടുത്തതിൽ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്റർ ഓടി എത്ര രൂപ എടുത്തെന്നുള്ള കാര്യമൊക്കെ എന്തെങ്കിലും അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. താങ്ക് യു ബ്രോ, ഒരുപാട് നന്ദി. നല്ല വർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ പി പി എഫ് സെറാമിക് അടിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന അധികാരം. ഇവിടെ റൈഡേഴ്സിനാണെന്നുണ്ടെങ്കിലും വണ്ടി പ്രേമികൾക്കാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഗീവ് അവേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഏതൊരു വണ്ടി ഇതേ ഇവിടെ ഒരു ഹണ്ടർ ഇരിപ്പുണ്ട്. ഹണ്ടർ നിങ്ങൾക്കിപ്പം ഇതേ ഇതൊരു ഈ വണ്ടി ഓൾറെഡി മാറ്റ് ആണ്. അപ്പം മാറ്റിന്റെ ഏതൊരു വണ്ടിയും നമുക്ക് ഇവിടെ നിന്ന് സെറ്റപ്പ് ആക്കി എടുത്തോണ്ട് പോകാനുള്ളൂ. എന്തൊക്കെയാലും വെള്ളം ഒഴിച്ചിട്ട് ചേമ്പിൽ എഫക്റ്റ് ഒന്ന് വെച്ചിട്ട് നോക്കാം. വെള്ളം നിൽക്കത്തില്ലേ ഇനി? നമ്മുടെ വണ്ടി നമ്മള് എല്ലാം കെട്ടിപ്പണിതു. ഇനിയിപ്പം ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിക്ക് 4 ടയർ വേണം. അപ്പോൾ ആ ടയർ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ നമ്മൾ നമ്മുടെ എടപ്പള്ളിയിലുള്ള നമ്മുടെ ടയർ ഗൈസിലോട്ട് പോവുകയാണ്. ഉടുക്കത്തെ ചൂട് കാത്തിരുന്നിട്ട്. അപ്പോൾ ടയർ ഗൈസിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും മോട്ടോർ ആയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സും അവിടെ വന്നിട്ടാണ് ആ ടയറും കയറൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. കാര്യം എന്താണെന്നുള്ളത് കഴിഞ്ഞ കുറേ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടെ പറയാം, അടിപൊളി ഒരു രക്ഷയില്ലാത്ത ഒരു ടയർ ഷോപ്പാണ് കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രീമിയം സർവീസും പ്രീമിയം എന്താ പറയണ്ടേ എക്സ്പീരിയൻസും കിട്ടിയിട്ടുള്ളത് നമ്മുടെ ടയർ ഗൈസിനാണ്. കാര്യം ടയർ മാറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും ടയർ ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ബെസ്റ്റ് അഡ്വൈസ് വേറെ വേണ്ട. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം, വണ്ടി കാണിക്കുക, ഏത് ടയറാണ് ബെസ്റ്റ് എന്നുള്ളത് അവർ തന്നെ കാണിച്ചു തരും. അപ്പം ഡയറക്റ്റ് അങ്ങോട്ട് പോവാം. നമ്മുടെ ലാൻസറിൽ ഇടാൻ പറ്റിയ ഒരു ടയർ എന്ന് പറയാം. ലാൻസറിൽ ഏത് ടയർ വേണമെങ്കിലും ബ്രിസ്റ്റോണോ ജെകെയോ അപ്പോളോ സിഎറ്റിയോ അപ്പോൾ ഏത് വേണമെങ്കിലും കുറച്ച് ബെറ്റർ ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് കാണിക്കാതാണ്. അപ്പോൾ ഈ ടയറാണ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ അപ്സൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിരേലിയുടെ 185 ടയറാണ്. നമ്മുടെ സ്റ്റോക്ക് എത്ര വരുന്നത്?
സ്റ്റോക്ക് 175 80 13 സൈസ് ആണ് ഒറിജിനൽ ലാൻസറിന് വരുന്നത്. ഇത് സൂട്ട് ആവല്ലോ ഡയറക്റ്റ് വിട്ടായിരിക്കും. നമ്മൾ മറ്റേ റിമൂവ് മാറ്റുന്ന അലോയി ആക്കുന്ന കാരണം ഇത് ഇടാൻ പറ്റും. 14-inch അലോയി ആക്കുന്ന കാരണം 185-65 ഇടാൻ പറ്റൂല്ലേ. അപ്പോൾ ഇതിന്റെ റേറ്റിംഗ് കാരണം ഇഷ്ടം എന്ന് പറയാം, ഹൈ പെർഫോമൻസ് ആണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ കാരണം. ഇത് പിരേലിയുടെ P6 എന്ന് പറഞ്ഞ ടയറാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് പിരേലി ഇറ്റാലിയൻ ബ്രാൻഡാണ്. പക്ഷെ ഇത് ഈ P6 സീരീസ് ഒക്കെ ഇന്ത്യൻ റോഡ് കണ്ടീഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടയറുകളാണ്. അതായത് ഇവിടുത്തെ റോഡ് കണ്ടീഷനിൽ പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലേ, അതായത് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ഒരു ആവശ്യകതയൊക്കെ ഉണ്ട്. അതായത് കൂടുതൽ മൈലേജ് കിട്ടുക അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം സോഫ്റ്റ് കോമ്പൗണ്ട് വെച്ചിട്ട് ഇന്ത്യൻ കണ്ടീഷൻ അനുസരിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ടയറാണ്. 6,000 രൂപ ആണ് ഈ ഒരു ടയറിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ 4 സൈഡ് ആകുമ്പം 24,000 രൂപ അല്ലേ, 4,000 രൂപ കാര്യം. അപ്പം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് എന്തൊക്കെയാണ് ഉടനെ നമ്മുടെ വണ്ടിയിലോട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഇപ്പം നിലവിൽ നമ്മുടെ ക്ലാസിക് 350 ഒരു ടയർ വാങ്ങിക്കണം. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ, നമ്മുടെ വണ്ടിയിലിടാനാണെന്നുണ്ടെങ്കിൽ. കാരണം കുറച്ചും കൂടെ ഓഫ് റോഡിങ്ങിനും ഇത് എന്താ പറയുക, ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തേക്കണം. ഓക്കെ, ബൈക്ക് കാറ് എല്ലാം സർവീസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ ടയർ ഗായ്സിൽ വരുന്നതാണ്. നമ്മുടെ ടയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ടയർ ഗായ്സിലാണ് വരുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ മെഷീനറിയിലും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് മെഷീനറീസ് ആണ്. ജോലിക്കാരും എല്ലാം എംപ്ലോയീസ് ടെക്നീഷ്യൻസ് എല്ലാം ക്വാളിഫൈഡ് ആണ്. സാധാരണ എല്ലായിടത്തും ക്വാളിഫൈഡ് ടെക്നീഷ്യൻസ് ഉണ്ടാവാറില്ല, ഇതെല്ലാം ക്വാളിഫൈഡ് ടെക്നീഷ്യൻസ് ആണ്. അപ്പൊ അതാണ് നമ്മള് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബൈക്ക് ആണെന്നുണ്ടെങ്കിലും കാർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ടയർ മേടിച്ചു, ഇനിയിപ്പം നേരെ നമ്മുടെ വീട്ടിലോട്ട് അങ്ങ് പോയേക്കാം. പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല വണ്ടിക്ക്, അങ്ങനെ പ്രത്യേകിച്ച് മോഡിഫൈ ചെയ്യാൻ മാത്രം. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ മാറിയ ലുക്കും കാര്യങ്ങളൊക്കെയാണ്, ഒരു സ്പോർട്ടിനെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ബാക്കിലത്തെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും നിലവിൽ ആ ഒരു എന്താ പറയുക, ഐക്കോണിക്കായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. മിസ്റ്റുബിഷിയുടെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനവും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചെടുക്കാം, അതിനകത്ത് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ വളരെ വലിയ സ്ക്രാച്ച് ആയിരുന്നു. എന്തൊക്കെയാലും ഇത് മാറ്റാൻ എന്തൊക്കെയാലും നമുക്ക് പറ്റത്തില്ല. ഇതിൻ്റെ പുറത്തു പോകണം ഇപ്പോൾ സെറാമിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഇഷ്ടമൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. വണ്ടിയിൽ അതിങ്ങനെ അധികം വലിയൊരു മോഡിഫിക്കേഷനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. എന്തായാലും നമ്മുടെ കയ്യിൽ ക്യാഷ് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എനിവേ ഒരുപാട് സന്തോഷമുണ്ട്. ഭാവിയിൽ ഒരുപാട് നല്ല നല്ല കാറുകൾ എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങ് വിട്ടേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലാണ്. ബൈ ബൈ.